കഴിഞ്ഞ ദിവസം നാല് പേരുടെ ചിത്രം കാണിച്ചുകൊണ്ട് മദ്രസ അധ്യാപകരുടെ പീഡനത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തത് ഈ പ്രവൃത്തിയോടുള്ള ഏറ്റവും രൂക്ഷമായ വിയോജിപ്പ് കൊണ്ടാണ്. ആ വിയോജിപ്പ് രേഖപ്പെടുത്തി ചെയ്ത ആ വീഡിയോ പിന്നീട് ഞാനത് പ്രൈവറ്റാക്കി അത് ഒഴിവാക്കി ഹോൾഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ചെയ്ത കാര്യത്തിൽ അതല്ലാത്ത മറ്റൊരു വശം ബോധ്യമാമിതം പ്രത്യക്ഷമാകുമ്പോൾ അതുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ കോടതികളിൽ പോലും നമ്മളെടുക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തെറ്റായ വാർത്ത അത് തെറ്റാണെങ്കിൽ അതിനെതിരെ വ്യക്തമായി ഖേദം പ്രകടിപ്പിക്കുകയും അതിൻ്റെ മറുവശം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നിയമപരമായ ബാധ്യത പോലും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ജഡ്ജിക്കെതിരെ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ഉള്ള കേസ് ഒത്തുതീർപ്പാക്കിയപ്പോഴുണ്ടായ ഒരു രീതി. ഇവിടെയും ഇതിനെ സംബന്ധിച്ച് ചില മറുവശങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് വരുന്നു എന്നുള്ളതുകൊണ്ട് അത് പൂർണ്ണമായും ശരിയാണെന്നും മറ്റേത് പൂർണ്ണമായും തെറ്റാണെന്നും അല്ലെങ്കിൽ ആദ്യം വന്നതായിരുന്നു യഥാർത്ഥ കാര്യമെന്നൊന്നും ഇപ്പോൾ വ്യക്തമാകുന്ന സാഹചര്യത്തിലല്ല. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നറിയാനായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അക്കാര്യത്തിൽ വ്യക്തമായ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് കുറച്ചുകൂടി കഴിയട്ടെ എന്നൊക്കെയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള വിവരം എനിക്ക് ബോധ്യമായത് പറയേണ്ടത് വ്യക്തിപരമായ എൻ്റെ ബാധ്യതയായതുകൊണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നാല് മദ്രസാധ്യാപകരെ പീഡനത്തിന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നൊരു വാർത്ത വന്നിരുന്നു. എല്ലാ മാധ്യമങ്ങളിലും ആ വാർത്ത വന്നിരുന്നു എന്ന് മാത്രമല്ല, ആ വാർത്ത പിന്നീട് മുസ്ലിം വിരുദ്ധ പ്രൊഫൈലുകൾ സ്വാഭാവികമായി ഏറ്റെടുക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അങ്ങനെ ഏറ്റെടുത്ത ശേഷം ധാരാളം ആളുകൾ മെസ്സഞ്ചറിലും ടാഗ് ചെയ്തുകൊണ്ടും ഞാൻ പാലിക്കുന്ന മൗനത്തെക്കുറിച്ചും ഒക്കെ സംബന്ധിച്ച ചർച്ചയുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചു. ഞാൻ പ്രതികരിച്ചത് രൂക്ഷമായി തന്നെയാണ്. എന്തെന്ന് ചോദിച്ചാൽ, അത്തരമൊരു തെറ്റ് ഒരിക്കലും ഒരു സ്ഥലങ്ങളിലും ഉണ്ടാകാൻ പാടില്ലാത്ത നിയമവിരുദ്ധവും ക്രൂരവും മതവിരുദ്ധവുമായ കാര്യമായതുകൊണ്ടാണ് അതിനെ ഏറ്റവും കർശന ഭാവത്തിലും നിഷിദ്ധമായ ഭാഷയിലും അതിനെ വിമർശിക്കേണ്ടി വന്നത്. അത് സമൂഹവും സമുദായവും തിരിച്ചറിയുകയും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നിടത്ത് അത് പരിഹരിക്കാൻ ആവശ്യമായ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. മദ്രസകളിൽ വേണമെങ്കിൽ CCTV കൾ സ്ഥാപിക്കാവുന്നതാണ്. അവിടെ സൂപ്പർവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒന്നോ രണ്ടോ ഈ പറയുന്ന അധ്യാപകരോടൊപ്പം വനിതാ അധ്യാപികമാരെയും നിയമിക്കാവുന്നതാണ്. അത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഇത്തരം വാർത്ത വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വാർത്ത വന്ന ജമാഅത്തിൻ്റെ ഭാരവാഹികൾ ഇത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ അവരുടെ ഔദ്യോഗികമായ വിശദീകരണം, അവരുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യം പരസ്യമായി പത്രസമ്മേളനത്തിലോ പത്രക്കുറിപ്പോ ആയി പുറത്തിറക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ ഈ വരുന്ന വാർത്ത അങ്ങ് വല്ലാതെ വ്യാപിക്കുകയും പിന്നീടൊരു പക്ഷേ നമ്മളൊക്കെ പ്രതികരിക്കാൻ നിർബന്ധിതമായതിന് ശേഷം മറിച്ചൊരഭിപ്രായം ഉണ്ടാവുകയും ചെയ്താൽ അത് ഈ പറഞ്ഞതുപോലെ ആദ്യ വാർത്ത പ്രസരിക്കുകയും രണ്ടാമത്തേത് എങ്ങും എത്താതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അതിൻ്റെ ഏറ്റവും ശരിയായ വിവരങ്ങൾ അത് എത്രയും പെട്ടെന്ന് എത്തിക്കുക അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരമൊരു സംഗതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ ആ പ്രദേശത്തുള്ള ചില പ്രദേശവാസികളുടെ ചില സന്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ഹോൾഡ് ചെയ്യാനും ഒക്കെ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം ആ നാല് പേരെ കാണിച്ചിരിക്കുന്നതിൽ ഒരാൾ മദ്രസാധ്യാപകനെ അല്ല, അയാൾ ഈ പറയുന്ന തൊട്ട് അയൽപ്പക്കത്തെ വീട്ടിലെ ഏതോ ഒരാളാണ്. അയാളാണ് ഒരു പെൺകുട്ടിയെ വസ്ത്രമെല്ലാം അഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അത്തരക്കാർ എല്ലാ സമുദായത്തിലുമുണ്ട്, എല്ലാ സമൂഹത്തിലുമുണ്ട്. പിന്നെ ബാക്കി മൂന്ന് പേരാണ് ഈ മദ്രസാധ്യാപകർ എന്ന് പറയുന്നത്. അവരുടെതിരെ ഈ പരാതി പറഞ്ഞിരിക്കുന്നത് ഈ കൗൺസിലിംഗ് നടത്തിയ കൗൺസിലറാണ്. കൗൺസിലറുടെ വിശ്വാസ്യതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കൗൺസിലറോട് ഇവർ പറഞ്ഞത് ലൈംഗിക പീഡനമല്ല ശാരീരിക പീഡനമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അടിക്കുക, നുള്ളുക, പിച്ചുക എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. അത് മദ്രസയിൽ പല കാലത്തുമുണ്ട്, ഇപ്പോഴുമുണ്ട്. കാരണം സ്കൂളുകളിലൊക്കെ ഈ പറയുന്ന സംഗതികൾ പേടിച്ച്
അധ്യാപകർ അനിവാര്യമാണെങ്കിലും വടി താഴെയിട്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ മദ്രസകളിൽ പാഠം പഠിച്ചില്ലെങ്കിൽ വന്നില്ലെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ അടിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും അടിക്കാറുണ്ട്. ഇനി അത്തരത്തിലുള്ള ശിക്ഷയാണ് ഈ പറയുന്ന പീഡനമെന്ന തരത്തിൽ വന്നതെന്നും അത് ലൈംഗികാതിക്രമമായിരുന്നില്ല എന്നുമാണ് ഈ പറയുന്ന ഒരു 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 വാർത്തയായി അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ വിശദീകരണമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്ന് മാത്രവുമല്ല അവിടെ നാട്ടുകാരായ ആളുകൾ ഇതിനെതിരെ ഒരു സമിതി ഉണ്ടാക്കുകയും അവരിതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കാൻ ഇറങ്ങുകയും അത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയങ്ങളും സംഗതികളും ഒക്കെ പുറത്തു വരികയുണ്ടായി. ഞാൻ അതൊന്നും ഈ ഘട്ടത്തിൽ ഇതാണ് അതാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരമൊരു സംഗതി പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മൂന്ന് അധ്യാപകരും ഒരു സുന്നി മദ്രസയിലെ അധ്യാപകരാണെങ്കിലും മുജാഹിദ് ആദർശത്തിൽ വിശ്വസിക്കുന്ന അവിടെ ഉള്ള ഒരാൾ തന്നെ പങ്കുവച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്കൊരു സുഹൃത്ത് അയച്ചുതരികയുണ്ടായി. എന്നോട് പറയണം എന്ന് പറഞ്ഞു തന്നെയാണ് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഞാനൊന്ന് കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത് എൻ്റെ വീടിൻ്റെ ഒരു നാല് വീട് അപ്പുറത്താണ് ഈ മദ്രസ. ഇതിലുള്ള ഈ മൂന്ന് കക്ഷികളെ, അതായത് മൂന്ന് മദ്രസ അധ്യാപകരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ഞാൻ എപ്പോഴും കാണുന്ന ആളാണ്. അതിൽ ഈ തൊപ്പി വെച്ചിട്ടുള്ള ഈ തങ്ങളുസ്താദ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആ രണ്ട് പേരിൽ നടുവിലുള്ള മൂന്ന് ഫോട്ടോയിലും നടുവിലുള്ളത്, അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് എൻ്റെ നാട്ടിൽ മദ്രസയിൽ ജോലി ചെയ്യുന്നതാണ്. ഇത് ഈ പത്രക്കാരും ഇപ്പം ചാനലുകാരൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും കുട്ടികളെ പീഡിപ്പിച്ചെന്ന്. അതിൽ കുട്ടികളെ പീഡിപ്പിച്ച കക്ഷി താഴത്തെ നിലയിൽ, താഴത്തെ റോയിലുള്ള ആ തൊപ്പിയില്ലാത്തൊരു സാധാരണക്കാരൻ, ഒരു സാധാരണ ഒരു ഫോട്ടോ ഉണ്ടല്ലോ തലയകട്ടില്ലാത്ത, അയാൾ മാത്രമാണ് ലൈംഗികമായിട്ട് കുട്ടിയെ പീഡിപ്പിച്ചുള്ളത്. ബാക്കിയുള്ളവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. കുട്ടിയെ അടിച്ച് അല്ലെങ്കിൽ തലയിൽ കൈ വെച്ചു അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു ഹഗ് ചെയ്യൂലേ, ഹഗ് ചെയ്യല്ല, എന്താ പറയുക, പിന്നെ നന്നായി പഠിക്കണം അല്ലെങ്കിൽ നന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള അർത്ഥത്തിലൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അല്ലാതെ ലൈംഗികമായിട്ടുള്ള പരിപാടിയൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ഒക്കെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇതാണ്. ഈ അനിൽ മുഹമ്മദിനോടൊന്ന് വേണമെങ്കിൽ എൻ്റെ ഈ വോയിസ് തന്നെ വിട്ടുകൊടുത്തത്. ഇത് പീഡനം എന്ന വാക്കുകൊണ്ട് പൊതുജനം ഉദ്ദേശിക്കുന്ന പരിപാടികൾ ഈ മദ്രസ അധ്യാപകർ മൂന്ന് പേരും ചെയ്തിട്ടില്ല. അത് അതിലാ നാലാമൻ അധ്യാപകനല്ലാത്ത അലി എന്ന് പറയുന്ന അവൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവറ്റങ്ങളെ നിർഭാഗ്യം. ഇതൊരു സുന്നി മദ്രസയാണ്. ഞാനും ഒരു മുജാഹിദ് പ്രവർത്തകൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹക്ക് മനസ്സിലായിക്കൂടെ. ഇതാണ് അതിനെ സംബന്ധിച്ച് അയൽക്കാരനായ വേറൊരു സംഘടനയിൽപ്പെടുന്ന ആൾ പോലും വിശദീകരിച്ചത്. പക്ഷേ അതിന്നലെ ഈ വാർത്ത കാണുമ്പോൾ നമ്മൾ ഈ പറയുന്ന സമൂഹത്തിലെ പല കാര്യങ്ങളെയും പറയുമ്പോൾ ഇതിൽ മാത്രം വരുന്നത് ഇത്രയേറെ സ്ഥിരീകരിക്കപ്പെട്ട് എല്ലാവരാലും ചർച്ച ചെയ്യപ്പെടുമ്പോൾ നീ മാത്രം മിണ്ടാതിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്ന ബോധ്യത്തിൽ കൂടിയാണ് ആ ശരിയല്ലായ്മയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചത്. പക്ഷേ അതിൻ്റെ മറുവശം ഇപ്പോൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നത്. ഏതായാലും ആ കാര്യത്തെ സംബന്ധിച്ച് കുറേ കൂടി വ്യക്തമായി അന്വേഷിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിലാണ്, ഏർപ്പാടിലാണ്. ഏതായാലും ഇതാണതിൻ്റെ സ്ഥിതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ പിൻവലിച്ചതും ഹോൾഡ് ചെയ്തതും, അത് പ്രൈവറ്റാക്കിയത്. കാരണം അത് വാസ്തവമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു എന്താ പറയുന്നത് പ്രതികരണത്തിൽ ഉണ്ടായ ഒരു പിഴവ് എന്ന് പറയുന്നതിൽ വളരെ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ വസ്തുതാപരമായ മറുവശം കൂടി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. അന്തിമമായ ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം കുറച്ചുകൂടി അവിടെ നേരിട്ട് സന്ദർശിക്കാൻ ഞാൻ ഒന്ന് രണ്ട് ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വീഡിയോയിൽ പറയാം.